നല്ല ഇറച്ചി ഉണ്ടല്ലേ. അതാ മുങ്ങി ഒരു വെള്ളത്തിന്റെ അടിയിൽ പോയി. അതാ പൊന്തി വന്നിട്ടാ. ആ അതാ ചാടി അവിടെ കല്ലും കായിണ്ട് എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ ഞാന് അവരങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പുറം കിട്ടുന്ന കായ് നല്ല ടേസ്റ്റുള്ളതായിരിക്കും. ഇത് നമ്മൾ എവിടെ ഉള്ളതെന്നറിയോ? നമ്മൾ ഇന്ന് കല്ലുമ്മക്കായി പറിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ഞാൻ പറിക്കൂലേ, ഏര ബീച്ച് എന്ന് പറയും. അതായത് നമ്മൾ തോട്ടടയിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ഈ ഏര ബീച്ച് വരുന്നത് കീഴുന്ന. അപ്പം ഈ ഏര ബീച്ച് എന്ന് പറയാൻ കാരണം കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് ഏറെ കിലോമീറ്റർ കടൽമാർ കാണേ, തലശ്ശേരി നിന്ന് ഇവിടത്തേക്കും ഏറെ കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഏറെ അതിൻ്റെ നടുവിലായതുകൊണ്ട് ഏറെ ബീച്ച് എന്ന് പറയുന്നതായിട്ട് കേട്ടു. അപ്പം ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കല്ലുമ്മക്കായി പറിക്കുന്നത് നമുക്കൊന്ന് കാണാം. അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല, എന്നാലും ചെന്ന് നോക്കാം. ഇവിടെ ഒരു ഒരു പള്ളിയുണ്ട്, പാറപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം നമ്മൾ പുതിയ പുതിയ സൂപ്പർ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രശസ്തമായ ഒരു പള്ളിയുണ്ട് കേട്ടോ, പാറപ്പള്ളി. ഇത് കണ്ടോ, ഇവിടെ വരുന്നിടത്തൊക്കെ ബോർഡ് വെച്ച് കാണുന്നുണ്ട്, പാറാപ്പള്ളി. ഇവിടെ ആരാണ്, ഒരു മക്ബറിയാണെന്നാണ് പറയുന്നത്, മക്കാമ്. നമുക്കൊരു കാര്യം ചെയ്യാം, മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോകാം. ഇവിടുന്ന് ലാസ്റ്റ് അങ്ങോട്ട് ഈ കല്ലുമ്മക്കായി പറിക്കുന്നുണ്ട് എന്ന് പറയാം, ആ പാറയിൽ വന്ന്. അങ്ങനെ ഒരു പരിപാടി അവിടെ എത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. ആ സൈഡ് പിടിച്ചൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഈ പാറേൻ്റെ അടുത്ത് എത്തി കേട്ടോ. നമ്മൾ വന്ന സ്ഥലം കണ്ടത് നിങ്ങൾ അങ്ങ് ദൂരെ പള്ളി കണ്ട, ആ പള്ളീൻ്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. നേരത്തെ നമ്മൾ കണ്ട വണ്ടികളും പള്ളിയും മരപ്പിക്കത് അവിടെ കിടക്കുന്നത്. അതിലിങ്ങനെ കറങ്ങിയിട്ട് ഇപ്പുറത്തൂടെയാണ് നമ്മൾ അതിലോട്ടേക്ക് ചാടി പിടിച്ചിട്ട് ഇതുവഴിയാണ് നമ്മളിങ്ങോട്ടേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പാറേൻ്റെ നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. എന്താ സംഭവം നമുക്ക് നോക്കാമല്ലോ, എന്തേലും പിടിക്കുന്നുണ്ടോ? കല്ലുമ്മക്കായാണോ, മീനാണോ? കല്ലുമ്മക്കായാവാനാ സാധ്യത? നോക്കട്ടെ എന്താ പരിപാടി എന്നുള്ളത്. കല്ലുമ്മക്കായാ ഉണ്ടോ, സാധനം ഉണ്ടോ? ഇല്ല, ഇവിടെ കല്ലുമ്മക്കായ് പറിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു. ബാബുവിന്റെ ഈ 14-ാം തീയതി വരുമ്പോ, അതായത് ഇന്ന് ശരിക്കും അടിയില്ലാതിരിക്കേണ്ട ദിവസമാണ്. ശരി, പക്ഷെ ഇപ്പൊ ഈ 2 മാസമായി കൃത്യമായിട്ട് ഇതേ ദിവസം അടിയാണ്. 14-ാം തീയതി പോണോ? പോയിട്ട് കല്ലുമ്മെല്ലാം പോയിട്ട് പഠിക്കുന്ന സ്ഥലം ഫുള്ളായിട്ട് അങ്ങാ കാണുന്നല്ലേ. ഈന്നപ്പറ കായ് എന്ന് പറഞ്ഞ പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളോ ഇവിടുത്തെ കല്ലുമ്മക്കായ്ക്ക്. ശരി, കുറവായിരുന്നോ? അപ്പൊ വേല് ഇത് വാവിന്റെ സമയത്ത് നല്ലോണം കുറയും അല്ലേ? ആ 3 ദിവസം അങ്ങനെ കുറവായിരിക്കും. ഇന്നലെ അവർക്കറിയാം ബാബിന്റെ ദിവസമാണെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വന്നത്. അങ്ങനെ നാളെ കൂടും. ഓക്കെ, ഇവിടൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. സ്ത്രീകളും ഉണ്ടല്ലോ, കുട്ടികളും ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട് കേട്ടോ. ഞാൻ വെച്ച് വലിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വലയൊക്കെ എടുത്തിട്ട് ആൾക്കാരെ കാണുന്നുണ്ട്. കല്ലുമ്മക്കായ്, കല്ലുമ്മക്കായ്, കല്ലുമ്മക്കായ് മാത്രം ഇല്ല. ഇന്നലെ വന്നിട്ട് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരെങ്ങനെയാ? എന്റെ പേര് അഷ്റഫ്. അഷ്റഫ്, ഇവിടെ തന്നെ വീട് കൊടുത്തില്ല? ഞാൻ കൊയ്യോടാ. കൊയ്യോടാ? കുറച്ച് ആൾക്കാരായിട്ട്
വരുന്നതാണ്. ജോളിയായിട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് കറക്ക് മാത്രം ഫസ്റ്റ് തന്നെ പോകുന്നു. ഒരു എന്റർടൈൻമെന്റ് അല്ലേ, ഒരു രസം, ഒരു എൻജോയ്. നമ്മളെ കൂടിക്കൊന്ന് മാസ്റ്ററിൽ വരാം. ആരാ ഇവന്റെ പേര്? പോയി ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല. മാഷാ മറ്റേ മാഷല്ല, ഇതിന്റെ അല്ല മാഷ്, ജനങ്ങളെ ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള മെയിൻ മാഷ്. പേരെങ്ങനെയാ? ഷിഹാബ്. ഓക്കെ, നിങ്ങളെ പേര്? ഷക്കീർ. ഇവിടെ തന്നെ അല്ലേ നിങ്ങളെല്ലാരും? കോഴിയോടാ? വയസ്സരാ. ഓക്കെ, നമ്മള് ഇന്നലെ വന്നിട്ട് നമുക്ക് കുറച്ച് കിട്ടിയിരുന്നു. ആ ഇന്നലെ വന്നിട്ട് നമുക്ക് കുറച്ച് നല്ല കായ് നല്ല കായ് ഉണ്ടായിരുന്നു. അത് ശരി. കുറച്ച് തീരെ വെള്ളമുള്ളത് ശരി. അങ്ങോട്ട് പോവല്ലേ? അങ്ങാ പാറയും കുറച്ച് വെള്ളം കുറയൂ. അപ്പൊ അന്നേരം അതിന്റെ സൈഡിലുണ്ടാവുക. അപ്പൊ ഇതെങ്ങനെ കൂട്ടായിട്ടുണ്ടാവുക? ഇതൊരു ഇങ്ങനെ ഒരു ഒരു പർത്തിലായിട്ട് നല്ല ഉറപ്പുണ്ടാവും. നല്ല ഉറപ്പില്ല സാറേ, പിടിച്ചു വെക്കുകയാ. അതിന്റെ ഉള്ളൊരു കായ് ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇങ്ങ് എടുക്കണോ? കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ശരി, പൂയിൽ അങ്ങനെ പ്രത്യേകത ഇവിടെ ഇപ്പൊ ഇവിടെ ഇന്നലെ മുങ്ങിയിട്ടെടുത്ത സ്ഥലമാണ്. അയാൾ എടുക്കുന്ന താഴ്ന്ന് മുങ്ങിയിട്ട് ഇങ്ങനെ വാരം കിട്ടും. അതെയാ? ആ നിന്ന അവരാണ് ഈ പൊറ്റ ഇങ്ങനെ കിടത്തിന്റെ വാരിങ്ങനെ കിട്ടും. അതെയാ? അതൊന്ന് വൃത്തിയാക്കിട്ട് അതിന് ബേസ്റ്റിലും വെച്ച് ആഡ് ചെയ്യാം, നല്ലത് എടുക്കും. അതിന് ചെറുതും വലുതും എല്ലാം ഉണ്ടാവും. ചെറിയ വിത്തും ഉണ്ടാവും, കടൽ തന്നെ വിടും. ഓ അത് ശരി. മുഴപ്പിലങ്ങാട് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഏരക്കാട് വരെ, ഏര ഈ പ്രദേശം തന്നെ കായ് നല്ല ടേസ്റ്റുള്ളതായി കിട്ടാം. ഓ ശരി. അതായത് തലശ്ശേരി ഇപ്പുറം കിട്ടുന്ന കായ് വെച്ച് നല്ല ടേസ്റ്റുള്ളതായിരിക്കും. ആ ഹാ ഹാ. ഓക്കെ ഓക്കെ. കണ്ണൂര് വിട്ടതിന് പിന്നെ പോയി കായിന്റെ ടേസ്റ്റ് പോയി. ഓ അത് ശരി. ആ കാണിച്ചേ, ഇത് കുഞ്ഞു കായ് കണ്ടാ ചെറിയ ചിപ്പിന്ന് പറയാ. ഇത് ചിപ്പിയാ? ഓ അത് ശരി. അച്ചാറട ഉണ്ടാവും. ആ പുഴുങ്ങിട്ട് അത് ഓപ്പൺ ആയിട്ട് വരും അല്ലേ? തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നോക്കട്ടെ നമുക്ക് തുറന്നു കിട്ടുമെന്നുള്ള. കുഞ്ഞു സാധന ചെറുതാ, കൈ തുറക്കല്ലേ. നല്ല ഇറച്ചി ഉണ്ടല്ലേ, നല്ല ഇറച്ചി ഉണ്ടല്ലോ. ഇതിലും കട്ടി ഉണ്ടാവും അല്ലേ? ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ നമുക്കിപ്പം കൂടുതൽ നിന്നിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇവിടെ ഇത് കിട്ടൽ കുറവാ. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. വെറുതെ ഇവിടെ കിടന്നിട്ട് ടാനായി സൈഡാവാൻ കഴിയില്ല, എല്ലാം തന്നെ കറുത്ത് പണിയായിപ്പോയി. ആഹാ, അവിടെ കല്ലുമുക്കായി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ അവരങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ആ ദാ സാധനം, കുഴപ്പമില്ലാത്ത ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇവിടെ. വന്നിട്ടുണ്ടാ? നല്ല സൈസിലല്ലേ? കറക്റ്റ് സൈസ് അല്ലേ? മുങ്ങിട്ടെടുക്കുക. പാറന്റെ അടിയിലല്ലേ? അപ്പൊ ഇത് കടിക്കോ? ജസ്റ്റ് വേറെ പ്രശ്നമൊന്നുമില്ല. അതേപോലെ അവര് വന്നിട്ട് ഇടങ്ങാറായി കളി അല്ലേ? ഇവിടെ കുഞ്ഞു കുഞ്ഞു സാധനം പിടിച്ചിട്ട് മുങ്ങി മുങ്ങി പിടിക്കുന്നാണ്ട. നല്ല തിര വരുന്ന, അടിപൊളി തിര വരുന്ന. മുങ്ങിട്ട് കണ്ണു കാണാണ്ട് മുങ്ങി പോയിട്ട് പിടിച്ചിട്ട് വരുന്ന നോക്കിയേ. കൈമക്കണ്ട, കൈമർ പ്രത്യേക ഒരു കത്തി, ഒരു ടൈപ്പ് കത്തിയും കാണുന്നുണ്ട്. അത് മുങ്ങി പോന്നോണ്ടാ? അതാ മുങ്ങി, ഒരു വെള്ളത്തിന്റെ അടിയിൽ പോയി. അതാ പൊന്തി വന്നിട്ടാ. ഓരോ മുങ്ങലിലോ എടുത്തിട്ടാ വരുന്നത്.
മൂപ്പരോട് നല്ല പിടുത്തട്ടാ. ആ ചോന്ന പരിയനിട്ട് മൂപ്പരൊരു ഓരോ പോക്കിനും കൈമല ഒരു രണ്ട് മൂന്നും എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങോട്ട് മുങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം ഇവരും വന്നിട്ട് എന്തായാലും രണ്ടോ മൂന്നോ കൈമ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടാ ഉണ്ടാവും. എൻ്റെ കൂടെ ഇങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ എടുത്ത് എറിയുന്നുണ്ട്. അവിടെ ഒരാൾ വാങ്ങിക്കാൻ അവിടെ നിന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് പരിപാടി കാണാൻ. കാണാൻ രസമുണ്ടാവും, പക്ഷെ അത് ഓരോന്നിനുള്ള പണിയെത്തിരിയാ അത് പറിച്ചെടുക്കാൻ. ഇത് അവിടെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ, അവിടെ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങോട്ട് കുറേ ആൾക്കാർ ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് അതിൻ്റെ മുകളിൽ പോയിട്ട് പാറേൻ്റെ മുകളിൽ നിന്നിട്ടുണ്ട്. കല്ലുമ്മക്കായ് പറിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതാ നോക്കിക്കോ, അതിനെ പറിക്കുന്നത് അത് നോക്കിയേ. തിരയടിക്കുന്നുണ്ടോ? ഇത് അടുത്തൊന്നല്ല ഉള്ളത് കേട്ടോ, അങ്ങോട്ടാണ് ഉള്ളത്. നോക്കിയേ, ഞാനത് സൂം ചെയ്ത് വെച്ചോണ്ടാണ് അങ്ങനെ അടുത്തായിട്ട് തോന്നുന്നത്. ഞാനിങ്ങ് കുറേ ദൂരത്ത് ഇങ്ങ് പാറേൻ്റെ മുകളിലാണ് ഉള്ളത്. ഓരോ തിരയടിക്കുമ്പം അവരിങ്ങോട്ട് തെറിച്ച് വരുന്നത് നോക്കിയാ. അത് കണ്ടണ്ട, ഡേഞ്ചറാണ് സംഭവം. പക്ഷെ ഇവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും, എനിക്ക് കാണുമ്പോൾ പേടിയാന്ന്. ഞാനാദ്യമായിട്ടാണ് കാണുന്നത് കല്ലുമ്മക്കായി പറിക്കുന്നത്. ആ ഓ, മൂപ്പർ തീർച്ചു വന്നു അവിടെ ഇരുന്നിടത്തുനിന്ന്. ചില ആൾക്കാർ അങ്ങോട്ടേക്ക് നീന്തി പോയിട്ട് അങ്ങോട്ട് പോയിട്ടൊക്കെയാണ് പറിക്കുന്നത് കേട്ടോ. ഇത് ഒരാളതാ ചാടാൻ വേണ്ടി നിൽക്കുന്നു കടലിലേക്ക്. കടലിൽ ചാടുകയാണ് കേട്ടോ. അപ്പുറം പോയിട്ടായിരിക്കും പിടിക്കുക. അങ്ങോട്ട് കണ്ട കുറച്ച് ആൾക്കാരെ, ഒന്ന് രണ്ടാൾക്കാർ അവിടെ പോയിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അത് നീന്തിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ, ആ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ. ആ ചാടി. അപ്പോൾ വേറെ തന്നെ ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടാ. ഒരു തുണിയാണ്, എന്ത് വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും അറിയാ, അതിലേക്ക് പറിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അവരവിടുന്ന് പറിക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. ഓക്കെ, തിരിച്ച് ആ വന്ന വഴിക്ക് തന്നെ പോവാം. ആ വന്ന വഴി ഞാൻ തിരിച്ച് കാണിച്ചു തരുന്നില്ല. കണ്ടല്ലോ, കല്ലും മുള്ളും എന്ന് പറയുന്ന രീതിയിലുള്ള വരുന്ന വഴി. അപ്പം നമുക്കവിടെ ഒരു ചായക്കട ഉണ്ട്, ചെറിയൊരു ചായക്കട ഉണ്ട്. അവിടുന്ന് ഒരു ചായയും കുടിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള് കേട്ടാ. മഹമ്മൂദ് എന്നല്ല എൻ്റെ പേര് പറഞ്ഞല്ലേ, മഹമ്മൂദ്. ഓക്കെ, എന്താ ഉള്ളത്? ബോണ്ട, പഴംപൊരി, മുട്ട മസാല, മുട്ട ഫ്രൈ ചെയ്ത് വെച്ചതും ഒരു പഴംപൊരി വേണ്ട. പഴംപൊരി കഴിച്ചു നോക്കട്ടെ. തളർന്നുപോയി അവിടെ നിന്ന് നടന്നിട്ട്. ഓക്കെ, ആര്? ആ, അവര് പോയി, അവരങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആ ഫാമിലി അല്ല. ഇത്രയാണ് ഇവിടുത്തെ നമ്മുടെ ഏരിയയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പം കുറേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റി. അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.